പെങ്ങളെ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൂടെ കൊണ്ടുപോകും. മോനെ, പൊന്നി കാരണം ഈ കുടുംബം കണ്ണീരിലാണ്ടു. ഇനി നീയും ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ടിരുന്നാൽ എല്ലാരും ഒന്നിച്ചു മരിക്കേ വേണ്ടു. എന്റെ പൊന്നുമോനല്ലേ വന്നൂണ് കഴിക്കുന്നു. കാറ പിള്ളേരനെ കളിയാക്കണമേ. ഇവിടെ പിറന്നവളെ കാണാനൊക്കാത്ത മഹാപാപിയാണ് ഞാനെന്ന്. എന്റെ നേർപ്പങ്ങളെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. പൊന്നുമോൻ കരയാതെ. നാളെ ഏറെ കഴിയുമ്പോൾ നാടും നാട്ടാരും ഈ കഥയെന്ന് മറക്കും. അപ്പോൾ അച്ഛൻ മോനെ കൊണ്ടുപോയി പൊന്നിയേട്ടത്തെ കാണിക്കാം. മോനെ അപ്പു, ഈ പാൽക്കഞ്ഞി കുടിക്കൂ. കുടിക്കും മോനെ. എന്റെ പൊന്നു പെങ്ങളെ നാടുകളൊക്കെ മൂതൻ. പറയണേലും ചെയ്യണേലും ഒരു അതിരും. നിങ്ങളൊക്കെ പോയി. അവൻ പട്ടിണി കിടന്ന് കാണിട്ടു പോയി. എന്തുമാത്രം ചേരായിരുന്നു അല്ലേ പെണ്ണ്? അതെ അതെ, കുളിപ്പിച്ച് കുളം കൂടി കറുത്തുപോയി. എന്തിനാ ഈ ചേറ് കഴുകി കളയാൻ പോയത്? ശരീരത്തിനൊരു വിലമായിരുന്നു. ആ ഇവിടെ ഇരുന്നോളി, അനങ്ങി പോകരുത്. തമ്പുരാട്ടി ഇപ്പോ വരും. പാലിനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? കാട്ടിലും മരം വെട്ടാൻ പോണ കാലത്ത് പഴങ്കഞ്ഞും കുട്ടിച്ചോണ്ട് ഇനി വരാം. എവിടെയും പോണ്ട, അക്ഷാഭ്യാസം ചെയ്യണ്ടേ? അഭ്യാസം ഒന്നും വേണ്ട, പയറ്റ് പഠിക്കണ്ടേ? ആ പയറ്റ് പഠിക്കണം. മല്ലെങ്കിലൊരു മഞ്ഞത്തിന്റെ പാട്ട് പാടുന്നു. പാട്ട് കേട്ട് കുരുക്ക് കുട്ടൻ തളം പഠിച്ചല്ലോ. പെണ്ണെന്നല്ലേ പെണ്ണാലേ, പെണ്ണെന്നല്ല പെണ്ണാലേ. കൊള്ളാം, ഇതുപോലെ എല്ലാ വിദ്യകളും പഠിച്ച് നമുക്ക് നാട്ടാരെ മുൻപിലേക്ക് ചെല്ലണം. വെല്ലു പിടിക്കണം. അയ്യോ ഇരിക്കണ്ട, ഇരുന്നാലേ ഞാൻ അങ്ങനെ തൊപ്പൊന്ന് താഴെ വീഴും. ഒന്നും വീഴില്ല. അയ്യോ അയ്യോ, തൊപ്പൊന്ന് താഴെ വീഴും. തൊപ്പ വേണ്ട പിന്നെ വേണ്ട. ഇനി എന്നെ ഇങ്ങനെ കുരങ്ങ് കേൾപ്പിക്കണ്ട. എന്റെ മോളെ, ചന്തുവിന് 101 ദിവസത്തെ വ്രതമുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ നിനക്ക് പുടവ തരും. വ്രതം എന്തിനാണെന്ന് എനിക്കറിയാം. നാടാകെ പെണ്ണിന് തേടി നടക്കുന്ന പുരുഷനെ എനിക്ക് വേണ്ട. എന്റെ പൊന്നു മോളെ, എനിക്ക് ആണും പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അവന്റെ കുറ്റവും കുറവും മറക്കാനും പൊറുക്കാനും ഉറപ്പെന്നല്ലാതെ മറ്റാരു വരും? വാ മോളെ വാ. ആ മരം പറ്റിയെ കുന്ന് പൊന്നിയെ കൊണ്ടുവരേണ്ട കാര്യം ഞാൻ ഏറ്റു. ചന്തു, നീതി ന്യായം നോക്കിയേ പറ്റൂ. ശരിയാണ്, പാള് കണ്ടാൽ വിറയ്ക്കുന്ന മരം വെട്ടിയെ തോൽപ്പിക്കാൻ ഈ പൊങ്ങൻചട്ടിക്ക് പോലും കഴിയും. 101 ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരിക്കേ. ഞാനാണ് അങ്ങയെ ആദ്യമായി അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്നത്. ആ ദക്ഷൻ എന്റെ കയ്യിൽ തരും, രണ്ട് കൈ കൊണ്ട് തരും. തൊഴിൻ, ഇരിക്കൻ. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഗുരു. ഞാൻ ആരാന്ന് പറയും? ഗുരു. ഗുരു അല്ല, ഗുരു. ഗുരു 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 ഗുരു. ആ അങ്ങ് ശിഷ്യൻ പറയും. അങ്ങ് ശിഷ്യൻ പറയും. അല്ല, ശിഷ്യൻ 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 ശിഷ്യൻ. ഈ ഗുരു ശിഷ്യ ബന്ധമാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ബന്ധം.
ഹരി ഹരി അല്ല ഹരി 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 ശ്രീ 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 ഗണപദായേ നമഃ ഗണപതി നമ ഗണപദായേ നമഃ ഗണപതി ഗണപദായേ നമഃ സ്വർണച്ചൂളയിൽ വെച്ചു നീറ്റി നവമാം മാണിക്യമായി മാറ്റിനാൾ പൊന്നി പിന്നെയവൾ സ്വജന്മം അവനായി അർപ്പിച്ചു തൻ ജീവിതം മണ്ണിൽ ധന്യമതാകുവാൻ തരുണനെ തൻ കാന്തനായ ദിവസമാണ്. അതെ, ഇന്ന് കാളികാവ് ക്ഷേത്രനടയിൽ എന്റെ ഗുരുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ കുറി കൊണ്ടുവരുന്ന വീരന്മാർ എത്തും. തുണയുണ്ടെങ്കിൽ വരട്ടെ. നന്നായി പൊരുകണം, ഒന്നും മറക്കരുത്. മറക്കാനല്ല ഗുരുവേ ഞാൻ പഠിച്ചത്. ഓങ്കാര ശബ്ദം മുതൽ എനിക്ക് ഓടിക്കുന്ന എല്ലാ വിദ്യകളും അണുവിടകൂടാതെ തെറ്റുകൂടാതെ ഞാൻ ചെയ്യും. തോൽവിയോട് അടുക്കുമ്പോൾ ശത്രുക്കൾ പരിഹസിച്ച് മനസ്സ് പതനിക്കാൻ നോക്കും. എല്ലാത്തിനും മുൻപ് പളിങ്കൻ പഠിച്ചത് ആപത്തിൽ മനസ്സുറച്ചു നിൽക്കാൻ. പതറാത്ത മനസ്സിന്റെ മുമ്പിൽ ആകാശം വിടിഞ്ഞു വീണാലും നിൽക്കും എന്ന് വിരൽ ചൂണ്ടിയാൽ അതവിടെ നിൽക്കും. എനിക്ക് കഞ്ഞി തന്ന ഈ പോരാളിക്ക് ഒരാപത്തും വരുത്തരുതേ.